ഗുഡ് ഈവനിംഗ് എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് നൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാന പോലീസ് തലപ്പത്ത് വൻ ആഴ്ചപ്പണി. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് മാറ്റം. സ്പർജൻ കുമാറിനെ ദക്ഷിണ മേഖല ഐജിയായി നിയമിച്ചു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു, തിരുവനന്തപുരം കമ്മീഷണർ ദക്ഷിണ മേഖല ഐ ജി പി പ്രകാശ്, ഇന്റലിജൻസ് ഐ ജി ഹർഷിത അട്ടലൂരിയെ വിജിലൻസ് ഐ ജി ആയി നിയമിച്ചു. കെ സേതുരാമനാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഒരടിമുടി മാറ്റം എന്ന് തന്നെ പറയാനാകുമോ? ഏതൊക്കെ തരത്തിലുള്ള മാറ്റമാണ് പോലീസ് തലപ്പത്ത് വരുത്തിയിരിക്കുന്നത്? പ്രവിധ, ഈ ഐ പി എസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി പോലീസ് തലപ്പത്ത് വ്യാപക അഴിച്ചുപണിയാണ് ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട നഗരങ്ങളിലെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കമ്മീഷണർമാരെ മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ജി സ്പർജൻ കുമാറിനെ ദക്ഷിണ മേഖല ഐ ജി ആക്കിയാട്ടാണ് മാറ്റി നിയമിച്ചിട്ടുള്ളത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സി എച്ച് നാഗരാജു തിരുവനന്തപുരത്ത് കമ്മീഷണറാകും. അതേസമയം കൊച്ചിയിൽ കെ സേതുരാമനായിരിക്കും കമ്മീഷണറുടെ ചുമതല വഹിക്കുക. കോഴിക്കോട് രാജ്പാൽ മീണ കമ്മീഷണറാകും. മേഖല ഐ ജിമാർക്കും ഏതാനും റേഞ്ച് ഡി ഐ ജിമാർക്കും മാറ്റമുണ്ട്. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജി സ്പർജൻ കുമാർ ദക്ഷിണ മേഖല ഐ ജി ആകുമ്പോൾ നീരജ് കുമാർ ഗുപ്ത ഉത്തരമേഖലയിൽ ഐ ജി ആവും. എ ശ്രീനിവാസ് എറണാകുളം റേഞ്ച് ഡി ഐ ജി ആവും. പുട്ട വിമലാദിത്യ തൃശൂർ റേഞ്ച് ഡി ഐ ജി സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും പകരം ആളെ നിശ്ചയിച്ചിട്ടില്ല. അതേസമയം തന്നെ ദക്ഷിണ മേഖല ഐ ജി ആയിരുന്ന പി പ്രകാശിനെ ഇന്റലിജൻസ് ഐ ജി ആയും ഹർഷിത അട്ടല്ലൂരിയെ വിജിലൻസ് ഐ ജി ആയും മാറ്റി നിയമിച്ചതും മറ്റ് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. മൂന്ന് പ്രധാനപ്പെട്ട ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് എ ഡി ജി പി ആയി സ്ഥാനക്കയറ്റവും നൽകിയിട്ടുണ്ട്. എച്ച് വെങ്കടേഷ ബറ്റാലിയനിലും അതേപോലെ തന്നെ തുമ്മല വിക്രം സൈബർ ഓപ്പറേഷനിലും ഗോപേഷ് അഗർവാൾ പോലീസ് അക്കാദമിയിലും എ ഡി ജി പിമാരാകും. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുത്തിയിട്ടുണ്ട്. നീരജ് കുമാർ ഗുപ്തയ്ക്കും എ അക്ബറിനും ഐ ജി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റവും നൽകിയിട്ടുണ്ട്. അങ്ങനെ അടിമുടി മാറ്റം അത് ഈ ഉത്തരവിലൂടെ സർക്കാർ സാധ്യമാക്കിയിട്ടുണ്ട്. പ്രവിത, ചെറിയ പോലീസ് തലപ്പത്ത് വലിയ അഴിച്ചുപണിയാണ് നടത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. ഐ സി ഐ സി ഐ വീഡിയോകോൺ വായ്പാ അഴിമതി കേസിൽ ഐ സി ഐ സി ഐ ബാങ്ക് മുൻ എം ഡിയും സിഇഒയുമായ ചന്ദ കൊച്ചാറും ഭർത്താവ് ദീപക് കൊച്ചാറും അറസ്റ്റിൽ. അഴിമതി നിരോധന നിയമപ്രകാരമാണ് ഇരുവരെയും സിബിഐ അറസ്റ്റ് ചെയ്തത്. വീഡിയോകോൺ ഗ്രൂപ്പിന് 1875 കോടി രൂപ ഐ സി ഐ സി ഐ ബാങ്കിൽ നിന്നും വായ്പ നൽകിയതിലാണ് അഴിമതി കണ്ടെത്തിയത്. ചന്ദ കൊച്ചാറിന്റെ നേതൃത്വത്തിലുള്ള ഐ സി ഐ സി ഐ കമ്മിറ്റി അനുവദിച്ച 300 കോടിയുടെ ലോണിൽ 64 കോടി രൂപ ദീപക് കൊച്ചാറിന്റെ മറ്റൊരു സ്ഥാപനമായ എൻആർപിഎല്ലിലേക്ക് മാറ്റിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ വർഷം ആദ്യം ചന്ദ കൊച്ചാറിന്റെയും കുടുംബത്തിന്റെയും 78 കോടി രൂപ മൂല്യമുള്ള ആസ്തികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരുന്നു. വീഡിയോകോൺ ഗ്രൂപ്പ് മേധാവി വേണുഗോപാൽ ധൂത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ട്രക്ക് കൊക്കയിലേക്ക് മറിഞ്ഞ് 16 സൈനികർ മരിച്ചു. വടക്കൻ സിക്കിമിൽ വാഹനാപകടത്തിൽ 16 സൈനികർ മരിച്ചു. പരിക്കേറ്റ 4 സൈനികരെ വ്യോമമാർഗം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരിച്ച സൈനികരിൽ പാലക്കാട് മാത്തൂർ ചെങ്ങണിയൂർക്കാവ് സ്വദേശി വൈശാഖും. സൈനികരുടെ ജീവത്യാഗത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, പ്രതിരോധമന്ത്രി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. സിക്കിമിന്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിൽ നിന്ന് 130 കിലോമീറ്റർ അകലെ അപകടം ഉണ്ടായെന്നായിരുന്നു സേനാ ആസ്ഥാനത്ത് ലഭിച്ച വിവരം. അപകട വാർത്ത അറിഞ്ഞപ്പോൾ സേന വേഗത്തിൽ തന്നെ ഹെലികോപ്റ്ററുകളെ മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ചു. എന്നാൽ അപകടത്തിൽ തൽക്ഷണം വീരമൃത്യു വരിച്ച 16 സൈനികരുടെ ഭൗതിക ശരീരമേ രക്ഷാപ്രവർത്തകർക്ക് ലഭിച്ചുള്ളൂ. വടക്കൻ സിക്കിമിലെ ചാറ്റനിൽ നിന്നും തുങ്കുവിലേക്ക് പോകുകയായിരുന്ന 3 സൈനിക വാഹനങ്ങളിൽ ഒന്നാണ് അപകടത്തിൽപ്പെട്ടത്. സെമയിൽ വെച്ച് ഒരു വളവ് തിരിയുന്നതിനിടയിൽ വാഹനങ്ങൾ തെന്നി ചെങ്കുത്തായ മലയിടുക്കിലേക്ക് മറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 4 സൈനികരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ജീവത്യാഗം ചെയ്ത സൈനികരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഒപ്പമുണ്ടെന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും അനുശോചന സന്ദേശത്തിൽ വ്യക്തമാക്കി. 24 ഡൽഹി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ രാത്രി വൈകിയും പ്രതിഷേധം തുടരുന്നു. സെന്റ് മേരീസ് ബസലിക്കയിലെ അൾത്താരയ്ക്ക് മുന്നിലാണ് ഇരുവിഭാഗവും പ്രതിഷേധിക്കുന്നത്. വിമത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജനാഭിമുഖ കുർബാന തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. സ്ത്രീകൾ ഉൾപ്പെടെയാണ് പ്രതിഷേധവുമായി എത്തിയത്. സ്ഥലത്തെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇരുവിഭാഗത്തെയും പുറത്താക്കാൻ പോലീസ് ശ്രമിക്കുകയാണ്. വിനീത വീതി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. വിനീത, ഇപ്പോഴും ഇവിടെ സംഘർഷം തുടരുകയാണോ? പോലീസിന്റെ ഇടപെടൽ ഫലം കാണുന്നില്ല എന്നാണോ?
പ്രവിത, ഇപ്പോഴും സ്ഥലത്ത് പോലീസുണ്ട്. അതേസമയം ഇരുവിഭാഗം വിശ്വാസികളും ഇപ്പോഴും പള്ളിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസുകാരെ അടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വിശ്വാസികൾ മടങ്ങിപ്പോകണമെന്ന് അടക്കമുള്ള ചില കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ട്. എങ്കിൽ പോലും വിശ്വാസികൾ മടങ്ങിപ്പോകാൻ തയ്യാറാകാത്തൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഇന്ന് വൈകിട്ട് 5:30 ഈ ചില അസാധാരണ നടപടി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരാൾത്താരയ്ക്ക് ഇരുവശത്തുമായി നിന്നുകൊണ്ട് ഏകീകൃത കുർബാനയും അതോടൊപ്പം തന്നെ ജനാഭിമുഖ കുർബാനയും നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഈ പള്ളിയിൽ ഉണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഇരുവിഭാഗം വിശ്വാസികളും പ്രതിഷേധവുമായി എത്തിയത്. അഡ്മിനിസ്ട്രേറ്റീവിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലേക്ക് ഏകീകൃത കുർബാന നടത്തിയിരുന്നത്. എന്നാൽ 7 വൈദികരുടെ നേതൃത്വത്തിലായിരുന്നു ജനാഭിമുഖ കുർബാന നടത്തിയത്. ആ ജനാഭിമുഖ കുർബാന ഇപ്പോഴും പള്ളിയിൽ തുടരുക തന്നെയാണ്. ഇതിനെതിരെയാണ് ഈ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിശ്വാസികൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയത്. തുടർന്ന് വിശ്വാസികൾ തമ്മിൽ ഇരു ചേരികളായി തിരിഞ്ഞുകൊണ്ട് പരസ്പരം വാക്കുതർക്കങ്ങളിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ACP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെയും ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 5:30 തുടങ്ങിയ കുർബാന ഇപ്പോഴും പള്ളിയിൽ അത് തുടരുക തന്നെയാണ്. പക്ഷെ അതേസമയം കൂടുതൽ വിശ്വാസികൾ പള്ളിക്ക് പുറത്തും അതോടൊപ്പം തന്നെ പള്ളിക്കുള്ളിലുമൊക്കെയായി എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും കുർബാനയും അവരുടെ പ്രാർത്ഥനയും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. അതേസമയം ലൈറ്റ് ഓഫാക്കിയും മൈക്ക് ഓഫാക്കിയും ഒക്കെ തന്നെ പ്രതിഷേധക്കാർ അവരുടെ പ്രതിഷേധവും കൂടുതൽ ശക്തമാക്കുകയാണ്. എന്തു തന്നെയായാലും ഈ ഒരു പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ കുർബാനയും ഒക്കെ തന്നെ രാത്രിയോളം നീളുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ പള്ളിക്കകത്ത് തുടരുന്ന വിശ്വാസികളെ കൂടി പുറത്തേക്ക് ഇറക്കണമെന്നൊരു ആവശ്യം കൂടി ചിലർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റും നേതൃത്വത്തിൽ നിന്നുള്ള നീക്കങ്ങൾ നടക്കുന്നത്. പ്രവിത, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ രാത്രി വൈകിയും പ്രതിഷേധം തുടരുകയാണ്. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും മാസ്ക് ഇടാം. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശം. ആൾക്കൂട്ടം അമിതമാകുന്നത് ഒഴിവാക്കണമെന്നും മാസ്ക് ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഉത്സവ സീസൺ കണക്കിലെടുത്ത് ജാഗ്രത കൈവിടരുതെന്നും മുന്നറിയിപ്പ്. ആരോഗ്യമന്ത്രിമാരുടെ യോഗം ചേർന്ന് സംസ്ഥാനങ്ങളിലെ സാഹചര്യം വിലയിരുത്തിയാണ് കേന്ദ്രം മാർഗനിർദ്ദേശം ഇറക്കിയത്. പനി, ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉള്ളവരെ നിരീക്ഷിക്കണം. ഇവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കണം. രോഗം സ്ഥിരീകരിച്ചവരിൽ ജനിതക ശ്രേണീകരണം നടത്തണം. പരിശോധന, നിരീക്ഷണം, ചികിത്സ, വാക്സിനേറ്റ് നയം തുടരണം. പരിശോധന വേഗത്തിലാക്കുകയും ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. ആൾക്കൂട്ടങ്ങൾ അമിതമാകരുത്. മാസ്ക് ഉറപ്പാക്കണം. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ കണക്കിലെടുത്താണ് നിർദ്ദേശം നൽകിയത്. രാജ്യാന്തര യാത്രക്കാരിൽ നാളെ മുതൽ ആരംഭിക്കുന്ന പരിശോധനയും യോഗത്തിൽ ചർച്ചയായി. 24 ഡൽഹി. തീരുന്നില്ല പ്രതിഷേധം. ബഫർ സോണിൽ പരാതി പ്രവാഹം. ഉപഗ്രഹ സർവേയിൽ ഉൾപ്പെടാതെ പോയ കെട്ടിടങ്ങൾ സംബന്ധിച്ച് 10,000-ലേറെ പരാതികളാണ് സർക്കാരിന് ലഭിച്ചത്. വനംവകുപ്പ് ഭൂപടം പ്രസിദ്ധീകരിച്ചപ്പോൾ പല ജനവാസ മേഖലകളും ബഫർ സോണിലായത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. ഇതിനിടെ ഒഴിവാക്കേണ്ടതും കൂട്ടിച്ചേർക്കേണ്ടതുമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ ഫീൽഡ് സർവേ ആരംഭിച്ചു. സംസ്ഥാനത്തെ സംരക്ഷിത വനമേഖലകൾക്ക് ചുറ്റുമുള്ള ബഫർ സോണുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് പരാതി പ്രവാഹം. ഉപഗ്രഹ സർവേയിൽ ഉൾപ്പെടാതെ പോയ നിർമ്മിതികൾ സംബന്ധിച്ച് 10,000-ലേറെ പരാതികളാണ് സർക്കാരിന് ലഭിച്ചത്. ഈ പരാതികൾ ഒഴിവാക്കേണ്ടതില്ലെന്നാണ് സർക്കാർ നിലപാട്. ഇതുവരെ 1,500 പരിശോധിച്ചു. എന്നാൽ പരാതികൾ പരിഹരിക്കാനാണ് ഭൂപടം പ്രസിദ്ധീകരിച്ചതെന്നും ജനവാസ മേഖലകളെ ഒഴിവാക്കുമെന്നുമാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറോടെ ഇതിലും ആശങ്ക വർദ്ധിക്കുകയാണ്. സർവേ നമ്പറുകൾ ഉൾപ്പെടെയുള്ള ഭൂപടം ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രസിദ്ധീകരിക്കുമെന്നും അതിനുശേഷം പരാതികൾ സ്വീകരിച്ചാൽ മതിയെന്നുമാണ് സർക്കുലർ. ഇതിനിടെ ഇടുക്കിയിൽ ഫീൽഡ് സർവേ തുടങ്ങി. 24 തിരുവനന്തപുരം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹർത്താലിൽ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞ് സംസ്ഥാന സർക്കാർ. സ്വത്ത് കണ്ടുകെട്ടാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിലെ വീഴ്ചയിലാണ് ക്ഷമ ചോദിച്ചത്. രജിസ്ട്രേഷൻ വകുപ്പ് കണ്ടെത്തിയ വസ്തുവകകൾ 15 ജനുവരി കണ്ടുകെട്ടുമെന്നും സർക്കാർ അറിയിച്ചു. റവന്യൂ റിക്കവറി നടപടികൾക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയെന്നും കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ മനഃപൂർവ്വമായ വീഴ്ച വരുത്തിയില്ലെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. രജിസ്ട്രേഷൻ വകുപ്പ് കണ്ടെത്തിയ വസ്തുവകകൾ 15 ജനുവരി കണ്ടുകെട്ടുമെന്നറിയിച്ച സർക്കാർ ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ 1 മാസത്തെ സമയം കൂടി വേണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം പൊതുമുതൽ നശിപ്പിച്ച സംഭവം അതീവ ഗൗരവമുള്ളതാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. പൊതുമുതൽ സംരക്ഷിക്കൽ പ്രധാനമെന്ന് വ്യക്തമാക്കിയ കോടതി നശീകരണ നടപടികൾ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടണമെന്നും വ്യക്തമാക്കി. കേസിൽ പ്രതിയായ അബ്ദുൾ സത്താറിനെ ഇനി മുതൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ ഹാജരാക്കാനും തീരുമാനമായിട്ടുണ്ട്. 24 കൊച്ചി.
മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിലും ജാമ്യം. അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. കേസിലും ജാമ്യം കിട്ടിയതോടെ കാപ്പന്റെ ജയിൽ മോചനം സാധ്യമായേക്കും. സിദ്ദിഖ് കാപ്പന്റെ മോചനം വൈകി കിട്ടിയ നീതിയെന്ന് റൈഹാനത്ത് പറഞ്ഞു. യു പി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖ് കാപ്പന് ജാമ്യം ലഭിച്ചതിനു പിന്നാലെയാണ് ഇ ഡി കേസിലും വിചാരണ കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചത്. ഹർജി വിചാരണ കോടതി തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇ ഡി കേസിലും ജാമ്യം കിട്ടിയതോടെ സിദ്ദിഖ് കാപ്പന്റെ മോചനം വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഭാര്യ റെയ്ഹാനത്ത് 24നോട്. വൈകി കിട്ടിയ നീതിയാണ് എങ്കിലും എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഒരു കള്ളപ്പണോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല. എന്നാൽ യു പി പോലീസിന്റെ കേസിൽ കാപ്പന് വേണ്ടി ജാമ്യം നിന്നവരുടെ വെരിഫിക്കേഷൻ നടപടികൾ ബാക്കിയാണെന്ന് അഭിഭാഷകർ അറിയിച്ചു. യു എ പി എ കേസിൽ സെപ്റ്റംബർ 9 സിദ്ദിഖ് കാപ്പന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. 24 ഡൽഹി. ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ. ട്വന്റി ഫോർ എഡിറ്റർ ഇൻചാർജ് പി പി ജെയിംസിന്റെ പിതാവും മുൻ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥനുമായ മാള കൊമ്പടിഞ്ഞാമാക്കൽ പുന്നേലിപ്പറമ്പിൽ പത്രോസ് നിര്യാതനായി. 93 വയസ്സായിരുന്നു. ഇന്ന് രാത്രി 11 അന്ത്യം. ഇന്ത്യ ചൈന യുദ്ധവും ഇന്ത്യ പാകിസ്ഥാനും യുദ്ധവുമടക്കം 7 യുദ്ധങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. വിയറ്റ്നാം യുദ്ധാനന്തരം യു എൻ സമാധാന സേനയുടെ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. താഴേക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ, കൊമ്പടിഞ്ഞാമാക്കൽ മർച്ചന്റ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. സംസ്കാരം കുഴിക്കാട്ടിശ്ശേരി സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ. സംസ്കാര ശുശ്രൂഷകൾക്ക് ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിക്കും. ലേറ്റ് നൈറ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.